നമസ്കാരം. കേരളവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ നേരുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ മലയാളികൾ ആഘോഷ തിമിർപ്പിൽ നാടും നഗരവും. ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയിൽ. ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മലയാളത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഓണാശംസ. തിരുവോണ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണിക്കഞ്ഞി വെച്ച് നെൽ കർഷകർ. സംഭരിച്ച നെല്ലിന്റെ തുക സർക്കാർ ഇനിയും നൽകിയില്ലെന്ന് ആക്ഷേപം. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഗ്രോവാസുവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട ഉപവാസ സമരവുമായി സമരസമിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷിനിയുടെ പട്ടിണി സമരം. ISRO പരീക്ഷാ തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. ഹരിയാന സ്വദേശി ദീപക് ഷേഖിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ആൾമാറാട്ടത്തിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ദീപക് വാങ്ങിയത് ലക്ഷങ്ങൾ. ISRO പരീക്ഷാ തട്ടിപ്പിന് പിന്നാലെ മൂന്ന് തട്ടിപ്പുകൾ കൂടി കണ്ടെത്തി പോലീസ്. പരീക്ഷകൾ റദ്ദാക്കാൻ റിപ്പോർട്ട് നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. കാസർഗോഡ് കുമ്പളയിൽ കാർ മറിഞ്ഞ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. പ്ലസ് ടു വിദ്യാർത്ഥി ഫർഹാസിന്റെ മരണം. മംഗളൂരുവിൽ ചികിത്സയിലിരിക്കെ അപകടം. സുഹൃത്തുക്കളുമായി സഞ്ചരിക്കുമ്പോൾ പോലീസിനെ വെട്ടിച്ചു പോകുന്നതിനിടെ. നടന്മാരായ ഷെയ്ൻ നിഗത്തിന്റെയും ശ്രീനാഥ് ഭാസിയുടെയും വിലക്ക് നീക്കി നിർമ്മാതാക്കളുടെ സംഘടന. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് മാപ്പപേക്ഷ നൽകി ശ്രീനാഥ് ഭാസി. രണ്ട് സിനിമയ്ക്ക് വാങ്ങിയ അധിക തുക തിരിച്ചു നൽകുമെന്ന് ഷെയ്ൻ. ഏഷ്യാകപ്പിന് നാളെ തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം ശനിയാഴ്ച പാകിസ്ഥാനെതിരെ. ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഞായറാഴ്ച പ്രഖ്യാപിക്കും. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ VSSC പരീക്ഷ